വീട് നിർമ്മിച്ചു നൽകാൻ ലൈഫ് മിഷൻ പോലെയുള്ള നിരവധി പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ആനുകൂല്യങ്ങളെല്ലാം അർഹരായവർക്ക് തന്നെയാണോ കിട്ടുന്നത് എന്ന കാര്യം സംശയമാണ്. ഇത്തരമൊരു സംശയം ഉന്നയിക്കാനുള്ള കാരണവും ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വീട് തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചൊരു വീടാണ്. ഇന്ന് ഈ വീട് പൊളിഞ്ഞ്, ഇന്നലെ കഴിഞ്ഞ മഴയിൽ ഈ വീട് പൊളിഞ്ഞ് വീണ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിജയകുമാരൻ ചേട്ടൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിജയകുമാരൻ ചേട്ടനോട് തന്നെ ചോദിക്കാം. എപ്പോഴാണ് ഈ വീട് ഇങ്ങനെ പൊളിഞ്ഞു വീണത്? എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? 6:30 ഇന്നലെ 6:30 ഞാൻ 4 മണിക്ക് ഉടനെ പോയി. അതിനുശേഷമാണ് വീടുന്നത്. ചേട്ടൻ അപ്പോൾ ഈ വീടിനകത്ത് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എന്നും കിടന്നു. ഇത് എത്ര വർഷമായി ഈ വീട് പണി കഴിപ്പിച്ചിട്ട്? 22 വർഷമായി. 22 വർഷമായി. ഇപ്പോൾ ഈ വീട് ആകെ പൊളിഞ്ഞ് ഓൾറെഡി നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ആകെ ചോർന്ന് ഒലിച്ചൊക്കെ കിടക്കുകയാണല്ലേ. അപ്പോൾ ചേട്ടൻ ഇത് മാറ്റിപ്പണിയാനൊക്കെ ആയിട്ട് പഞ്ചായത്തിൽ നിവൃത്തിയില്ല. ഇപ്പം സർക്കാരിൻ്റെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ, അപ്പോൾ അതിലൊന്നും അപേക്ഷ കൊടുക്കുകയൊന്നും ചെയ്തില്ലേ? ഇവിടുത്തെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ആരെങ്കിലും വന്ന് ചേട്ടനോട് ഈ വീട് നിലവിൽ ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ ആയിട്ട് ചേട്ടനോട് പറയാറുണ്ട്, വല്ലതെന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാനത് എന്നിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പണി ചെയ്തില്ല. ചേട്ടൻ എവിടെയും ഈ വീട് പുതിയ വീടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ വീട് മാറ്റി പണിയാൻ ഒന്നും അപേക്ഷ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ആരും അതിനുവേണ്ടി ചേട്ടനോട് അതിന് തന്നിട്ടുമില്ല, പദ്ധതികളിലൊന്നും ഇല്ല. തന്നിട്ടുമില്ല. ഇവിടെ ആരൊക്കെയാണ് താമസം? ആരൊക്കെയാണ്? ഞാനും രണ്ട് രണ്ട് മക്കളുമാണ്. പക്ഷെ അവര് വരുക പോവുക. എനിക്ക് ഞാൻ പശു പാവലി പോകും, ചാണാൻ വരും, ഇതൊക്കെയാണ് എൻ്റെ തൊഴിൽ. ജീവിതമൊക്കെ മുന്നോട്ട് പോകുന്ന ആ ഒരു എനിക്ക് നല്ല താല്പര്യമാണ് മുന്നോട്ട് പോകണമെന്ന്. പിള്ളേരൊക്കെ നല്ല ജീവിക്കുന്നത് എങ്ങനെയാണ്? ഈ ചെലവൊക്കെ കഴിഞ്ഞു പോകുന്ന എങ്ങനെയാണ്? അവിടുത്തെ ഒരു പടി കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഇല്ല വേറെ ഇതൊന്നും സാമ്പത്തികമൊന്നും ഇല്ല, 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഈ വീടിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് മൊത്തം വെള്ളമൊക്കെ വീണ്. ഇത് ഇന്നലത്തെ മഴയ്ക്കാണോ ഇത് മൊത്തം? മഴയിലാണ് ഇത് കൂടുതലും സംഭവിച്ചത്. ഇപ്പം ചേട്ടനിപ്പോൾ താമസിക്കുന്നത് എവിടെയാ? ഞാൻ വേറൊരു അയൽവക്കാര വീട്ടിലാണ് ചെന്ന് കിടക്കുന്നത്. പദ്ധതികളിലൊക്കെ ഇപ്പൊ ഒരുപാട് വീടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷേ ആ പദ്ധതി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലൈഫ് പദ്ധതിയിലുള്ള വീടുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലായിടത്തിലും ഇതൊന്നും എത്തുന്നില്ല, കിട്ടുന്നില്ല. ചെയ്ത വീടുകളെല്ലാം പകുതിയിൽ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിത് അപേക്ഷ കൊടുത്തിരുന്നാലും ഇത് കിട്ടുന്ന കാര്യം സംശയമാണ്. അതിനു വേണ്ടി ഞാൻ ഇതിനെ വരവ് പൂർത്തിയൊന്നും ഞാൻ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്. അങ്ങനെ എപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന പണികളെല്ലാം വേസ്റ്റ്. ഇതിൻ്റെ ഈ വീടിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീട് കിട്ടാൻ താല്പര്യം ഉണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ രാവിലെ ഒരു സൗണ്ട് കേട്ട് ഞാൻ അടുക്കള ഇരിക്കുകയായിരുന്നു. ഒരു സൗണ്ട് കേട്ട് ഓടി ഒന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത് വീഴുന്ന കൂര വീഴുന്ന കിടക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ അവിടെ ഒക്കെ ഉള്ള ആൾക്കാരെല്ലാം ഓടി വന്ന് എല്ലാവരും കൂടെ ഇവിടെ നോക്കിക്കൊണ്ട് വന്ന്. എന്നിട്ട് ആളെങ്കിൽ ആരെങ്കിലും അകത്തുണ്ടോ എന്ന് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ജനൽ കൂടെ ഒക്കെ നോക്കാമെന്ന് വെച്ചാൽ അതും പറ്റൂല, എല്ലാം അടച്ചൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതും പറ്റൂലായിരുന്നു. അങ്ങനെ അപ്പുറത്തുള്ളവരുടെയൊക്കെ നമ്പരുണ്ടോയെന്നൊക്കെ ചോദിച്ച് പിന്നെ അവരൊക്കെ ആരുടെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആളില്ലാന്ന് മനസ്സിലായി. അങ്ങനെ അല്ലാതെ വളരെ കഷ്ടം. നേരത്തെയൊക്കെ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ ഇപ്പോൾ അസുഖമൊക്കെ ബാധിച്ച് ജോലിക്കൊന്നും പോകാനുള്ള ഇതില്ല. അങ്ങനെ അയലൊക്കാര് പിന്നെ പയ്യന്മാര് രണ്ടുപേരും വന്നാ വന്ന് പോയ പിന്നെ അതിൻ്റെ തലയ്ക്കും തലേദിവസം ആ ഇളയ പയ്യ ഇവിടെ ഉണ്ടായിരുന്നു, രാത്രി തങ്ങി പിറ്റേന്ന് രാവിലെയാണ് അത് പോയത്. ആ അതിന് ശേഷം കണ്ടില്ല. കുടിവെള്ളത്തിൻ്റെ ഒരു ഇതുമില്ല, നല്ലൊരു ബാത്റൂം ഇല്ല, വീട് ഇതായി ഇങ്ങനെ പാവം തന്നെ. 1996 ഈ വീട് മെയിൻ്റനൻസ് കൊടുത്തത്. വീടായിട്ട് കൊടുത്തത്. അതിനുശേഷം ഇതുവരെ ഒരു പണിയും ചെയ്തില്ല. പുള്ളിക്ക് പല പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പഞ്ചായത്തിൻ്റെ ഷെഡ്യൂൾ കാസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. അപ്പോൾ പഞ്ചായത്തിൻ്റെ വർക്കുകൾക്ക് വേണ്ടി ഇതിൽ വീടിന് മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാനൊട്ടിനോ വേറെ ഒന്നിനുള്ള താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിലാണ് കിട്ടാത്തത്. അതിനുള്ള സാമ്പത്തികം ഇല്ല. രണ്ട് പയ്യന്മാരുണ്ട്, പയ്യന്മാർ രണ്ടും രണ്ട് രീതിയാണ്.
അവരിപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം വളരെ സാമ്പത്തികം ഈ പശു ഫാമിൽ പോയാണ് പുള്ളിയുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ഇപ്പം കൊടുക്കുന്ന ഭവന പദ്ധതികളെന്ന് വെച്ചാലും അതിൽ തന്നെ ഒരുപാട് നൂലമാലകളുണ്ട്. കയ്യിലൊരു ചെറിയ കാശെങ്കിലും ഇല്ലാത്തവനും അത് പണിയാൻ പറ്റില്ല. കാരണം ആദ്യം കുറച്ച് പണിത് അതുകൊണ്ട് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ വീടും കിട്ടത്തുള്ളൂ. അപ്പോൾ ആ പദ്ധതികൾ കൊണ്ടൊന്നും ഇങ്ങനെയുള്ള ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ഓരോ ദിവസം കിട്ടുന്ന വരുമാനം കൊണ്ടൊന്ന് ജീവിക്കുന്നവർക്ക് പറ്റില്ല. പറ്റില്ല, അതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ അതിലേക്ക് വേണ്ടി മുൻകൈ എടുക്കാത്തത്. പിന്നെ ഇത് ഈ ഉദ്ദേശം കരുതിയാണ് ഇതിൻ്റെ മുൻകരുതൽ എടുക്കാത്തതും. പിന്നെ പുള്ളിക്കാരനും ഇത് വെച്ച് കഴിയാമെന്നുള്ള ഒരു ജീവിതം, വേറെ ഒറ്റയ്ക്കാണ് താമസം, ഭാര്യ മരിച്ചതായത് 20 വർഷം കഴിഞ്ഞു. ഒറ്റയ്ക്കുള്ള ജീവിതമായതുകൊണ്ട് അങ്ങനെ ഇതുമായിട്ട് സഹകരിച്ച് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് വേറെ വീട് വയ്ക്കണമെന്നുള്ളൊരു താല്പര്യവും വന്നിട്ടില്ല. അതാണ് ഇതിലുള്ള വേറൊരു കാര്യം. ഞങ്ങളെ ഞാൻ തന്നെ പല പ്രാവശ്യം ശ്രദ്ധ ഇതൊക്കെ കൊടുത്ത് പുള്ളിക്ക് ഞാൻ റേഷൻ കാർഡിൻ്റെ ഇതും ബാക്കി കാര്യങ്ങളെല്ലാം ഒൽപ്പിച്ചു കൊടുത്തത് നമ്മളാണ്. അപ്പോൾ റേഷൻ കാർഡ് പോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് വെച്ചാണ് നമ്മളിത് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തത്. ഇപ്പോൾ പിന്നെ തീരെ ഗതികേടായി പോയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. ഇപ്പം അദ്ദേഹം കഴിയുന്നതൊക്കെ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണോ? ഇതിനിടയ്ക്ക് പുള്ളിക്കാരനെ രണ്ടു പ്രാവശ്യം സുഖമില്ലാതായി, ഹാർട്ട് പേഷ്യൻ്റാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മളും പലരുമൊക്കെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും കൊണ്ടുപോയൊക്കെ ചികിത്സയൊക്കെ നടത്തിയതും. പിന്നെ ഇപ്പോൾ ഈ വേറെ പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പശു ഫാമിൽ പോയി, അവിടെ ഒരു ഒരു വീട്ടിലാണ്, ഫാമല്ല, ഒരു വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ നടത്തി ചെറിയ ശമ്പളം കിട്ടും, അതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത്. നാട്ടുകാരുടെയും കൂടി ഒരു സഹായത്തിലാണ് ജീവിക്കുന്നത്. പിന്നീടുള്ള ആവശ്യം എന്ന് പറയുന്നത് വീടാണ്. അതെ, അതിന് വേണ്ട സർക്കാർ, നമ്മൾ അതിനുള്ള വില്ലേജ് ഓഫീസിലും അതിലുമൊക്കെ പോയിട്ടുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നില്ല, അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അവർ നാളെ അതിൻ്റെ അപേക്ഷയായിട്ട് നാളെ കൂടെ ഇവിടെ ചെല്ലാൻ പറഞ്ഞു. ചെല്ലാൻ പറഞ്ഞ് നാളെ അവിടെ അപേക്ഷ കൊണ്ട് കൊടുത്തിട്ട് നാളെ അവൻ്റെ ബാക്കി പഞ്ചായത്തിലേക്ക് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വേണമല്ലോ, അതിലേക്ക് വേണ്ടി പഞ്ചായത്തിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ അത് പോകും.